ഒരുപാട് കാരണങ്ങളുകൊണ്ട് എനിക്ക് അറബിക്കഥയിലെ തിരികെ എന്ന് പറയുന്ന പാട്ട് ഇഷ്ടമാണ്. കാരണം അതിലൊരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ സിനിമ എന്നുള്ളതാണ്. ആദ്യത്തെ സിനിമയിൽ തന്നെ എനിക്ക് തിരികെ പോലൊരു പാട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് എനിക്ക് പ്രസക്തമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറിൽ എനിക്ക് പ്രസക്തമായിട്ടുള്ളൊരു കാര്യം. അത് ഒരുപാട് കാര്യങ്ങളുകൊണ്ട് തിരികെ ഇഷ്ടമാണ്. ഒന്ന്, ആ കവിത കൊണ്ട്. രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്കറിയാവുന്ന പ്രവാസികളുണ്ട്, ആ അതേ ലൈഫ് ടെക്സ്ചറുള്ള പ്രവാസികൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴും അത് ഓൾമോസ്റ്റ് അത് ഇതിന് മുമ്പ് ഗർഷോ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് അത്തരം ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ഒരു പ്രവാസ ജീവിതത്തിൻ്റെ ഒരു എൻ ആർ ഐയുടെ ഒരു വേദന നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഈ തിരികെ എന്ന് പറയുന്ന പാട്ട് ശരിക്കും ആ സിനിമയുടെ ഒരു സിനോപ്സിസാണെന്ന് പറയാം. അപ്പോൾ അതിൽ ലാലുവേട്ടനോടാണ് എനിക്ക് അതിനൊരു കടപ്പാടുള്ളത്. അത്തരം ഒരു പാട്ടിൻ്റെ ഒരു സിറ്റുവേഷൻ സമ്മാനിച്ചതിന് അത് ശക്തമായിട്ടുള്ള സിനിമയിൽ ശക്തമായിട്ടുള്ള സിറ്റുവേഷൻ ശക്തമായിട്ടുള്ള പാട്ടുകളെ ഉണ്ടാക്കുന്നുള്ള എൻ്റെ ഉദാഹരണമാണ് ശരിക്കും ആ പാട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ പാട്ട് കൂടുതൽ ഇഷ്ടം ഉള്ള പാട്ടുകളിലൊന്നാകുന്നത്. അറബിക്കഥ വന്നു എന്നുള്ളതാണ് എൻ്റെ കരിയറിലൊരു ടേണിംഗ് പോയിൻറ്റ്, അല്ലെങ്കിൽ എന്നെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്ന ഒരു കരിയറിൽ പിടിച്ചു നിർത്തുന്ന ഒരു കാരണം അറബിക്കഥയാണ്. കാരണം അത് ഒരു ബലമുള്ളൊരു ഒരു അടിത്തറയായിട്ടാണ് എനിക്ക് അത് വന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഈ അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഇപ്പോൾ കമ്മ്യൂണിസം ആയാലും എന്താ പ്രവാസ ജീവിതമായാലും കേരളവും മലയാളികളുമായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് മിഡിൽ ഈസ്റ്റിലുള്ളതെന്ന് പറയുമ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ കേരളീയർ തന്നെയാണല്ലോ മിഡിൽ ഈസ്റ്റിലുള്ളത്. അപ്പോൾ അത് ഒരു കാരണമാണ്. പിന്നെ കമ്മ്യൂണിസം ഇന്ത്യയിൽ ആകെ ബംഗാളിലും ഇവിടെയും ആണ് ശക്തമായിട്ട്, ഇപ്പോൾ കേരളത്തിൽ മാത്രമാണെന്ന് തന്നെ പറയാം. അപ്പോൾ അത് മലയാളിയുടെ ഒരു രക്തത്തിൽ എന്തോരം മുഴുകി ചേർന്നു. ഏത് ഒരു മറ്റേത് തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവനും ഒരു വിപ്ലവകാരിയുടെ ഒരു ഇപ്പോൾ ചോര വീണ മണ്ണിൽ എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ഉണർവ് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വിപ്ലവകാരി ഉണ്ട്. അവൻ അത് കമ്മ്യൂണിസ്റ്റ് ആയാലും അതൊരു സോഷ്യലിസ്റ്റ് ആയാലും എങ്ങനെയായാലും ഒരു വിപ്ലവകാരി അവൻ ആരാധിക്കുന്നുണ്ട് ഒരു മലയാളി. അപ്പോൾ അങ്ങനെ അത് അറബിക്കഥ എന്ന് പറയുന്ന ഒരു പ്രസക്തി അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ലാലുവേട്ടൻ്റെ കൂടെ പെട്ടെന്ന് അദ്ദേഹം എനിക്കൊരു സിനിമ ഒന്ന് അത്ഭുതപ്പെടുത്തുകയായിരുന്നില്ല ശരിക്കും. അതിനു മുമ്പ് ഒരു ഒരു വർഷത്തെ ഒരു പരിചയവും ഫ്രണ്ട്ഷിപ്പും അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് രണ്ട് മൂന്ന് ചെറിയ വർക്കുകൾ അദ്ദേഹമായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഒരു അതിനു മുമ്പ് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന പടം റിലീസാവണതിന് മുമ്പ് അല്ലെങ്കിൽ കമ്പോസിങ് സ്റ്റേജിൽ തന്നെ അതിനു മുമ്പ് ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു സിറ്റുവേഷനെയാണ് എനിക്ക് വെറുതെ പാട്ട് ചെയ്യാൻ വേണ്ടി തന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ക്ലാസ്മേറ്റ്സിൻ്റെ ജിംഗിൾ അത് ടി വി കൊമേഴ്ഷ്യൽ ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തന്നെ ഒന്ന് രണ്ട് അഡ്വർടൈസ്മെൻറ്റ് ഫിലിമിൻ്റെ മ്യൂസിക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ എന്ത് സംഗീതത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിലും അദ്ദേഹം വിളിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനൊരു റാപ്പും ഉണ്ടായിരുന്നു. പിന്നെ ലാൽ ജോസ് എന്ന് പറയുന്നത് വളരെ സിനിമയിൽ നമ്മൾ ഒരുപാട് കാണാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ്. വളരെ ഡൗൺ ടു എർത്താണ്. പിന്നെ സംഗീതം എൻ്റെ പണിയായതുകൊണ്ട് അദ്ദേഹം അതിൽ കയറി ഇടപെടുന്ന ഒരു സ്വഭാവമില്ല. നീ കാമ്പൂജിയിൽ ചെയ്യുക, കാപ്പിയിൽ ചെയ്യുന്ന പറയുന്നൊരു സ്വഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സീനുകളുമായിട്ട് അദ്ദേഹം ഈ പാട്ട് ചേരുന്നുണ്ടോ, അവിടെ ആ പോയിന്റിൽ അദ്ദേഹം തൃപ്തനാണ്. മറ്റൊരു ഓപ്ഷൻ ചെയ്യൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പടങ്ങളിൽ, ഇപ്പോൾ ഞാൻ ചെയ്താലും ആര് ചെയ്താലും പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ വളരെ സ്വാധീനമുള്ളൊരു കാര്യമാകുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ടാണ് പാട്ട് എങ്ങനെ വേണം. അതുപോലെ തന്നെ എല്ലാ ടെക്നീഷ്യൻസിനോടും അദ്ദേഹത്തിനുള്ള ബഹുമാനം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ടോപ്പ് ലെവലിലുള്ള സംവിധായകരിൽ ഒരാൾ തന്നെയാണല്ലോ അദ്ദേഹം. കാരണം ഒരു ഫിലിം പേഴ്സൺ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു സിനിമയുടെ ടോട്ടാലിറ്റി ഒരു ക്യാപ്റ്റനാണല്ലോ ഡയറക്ടർ. അതുകൊണ്ട് തന്നെ ഒരു പൊസസീവ്നെസ് എല്ലാ ഡയറക്ടേഴ്സിനും മിക്ക ഡയറക്ടേഴ്സിനും കാണാൻ പറ്റും. അത് എൻ്റെയാണ് കഥ മറ്റൊരാളുടെ ആണെങ്കിലും അത് എൻ്റെ ആക്കിയത് എന്നൊക്കെ പറയുന്ന ഒരു സാധനം, ഒരു പൊസസീവ്നെസ് ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിന് അത് ഇല്ല. അദ്ദേഹത്തിന് വലിയ അറ്റാച്ച്മെൻ്റ് ആ സിനിമയോട് ഉണ്ടെങ്കിൽ പോലും അതിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസിനോട് ഉള്ള ഒരു ഒരു ഇതുണ്ടല്ലോ, ആ ബഹുമാനം റെസ്പെക്റ്റ് അദ്ദേഹം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാം. അത് ഒരുപാട് എക്സാജറേറ്റഡ് ആയിട്ട് പറയുന്നതല്ല, ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, പക്ഷേ അത് ഒരു സത്യം തന്നെയാണ്. ഒരു അദ്ദേഹത്തിൻ്റെ വിമർശകരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുമുണ്ട് സിനിമകളിൽ. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് അത് വളരെ കൃത്യമാണ്. കാരണം അദ്ദേഹം ഒന്നും അല്ല എന്നുള്ളൊരു വിചാരം അദ്ദേഹത്തിനുണ്ട്. അതൊരു അതൊരു ആസ് എ പേഴ്സൺ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ആളാണ്. പിന്നെ സിനിമ നമുക്കറിയാമല്ലോ, ഒരു ഒരു എന്താ പറയുക, ഒരു മിഡിൽ സ്ട്രീം സിനിമ എന്ന് പറയുന്നൊരു ഒരു ഏരിയയിൽ അദ്ദേഹം പുലർത്തിയ ഒരു ഒരു വേഴ്സറ്റലിറ്റിയൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. പരാജയങ്ങളുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ എന്നാൽ പോലും
ക്ലാസ്മേറ്റ്സ് അറബിക് കഥ പോലെയുള്ള അച്ഛൻ ഉറങ്ങാത്ത വീട് പോലെയോ, അല്ലെങ്കിൽ എൽസമ എന്ന ആൺകുട്ടി എന്ന ചെറിയ സിനിമ പോലും ഒരു സൂപ്പർ സ്റ്റാർഡം ഇല്ലാതെ ഉള്ള ആളുകളെ വെച്ച് സിനിമ വിജയിപ്പിക്കുന്നു. രാജാമണി സാറ് അത് മെയിൻ സ്ട്രീമിൽ പാട്ടുകൾ ഒരുപാട് ചെയ്യാത്ത ഒരാളാണ്, പക്ഷേ അദ്ദേഹം പാട്ട് ചെയ്യിക്കുന്നു, പാട്ടുകൾ ഇഷ്ടപ്പെടുത്തുന്നു ആളുകളെ കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണങ്ങളും ഒരുപാട് വിശ്വാസ്യ ഒരു ആളുകളെ വിശ്വസിക്കുന്നു അദ്ദേഹം, അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. ആകർഷവും എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമയായിരുന്നു. ഞാനൊരു ഫെസ്റ്റിവലിനെ വെച്ചാണ് സിനിമ കണ്ടത്. അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അതിലെ പാട്ടും അതിലെ ആ ക്യാരക്ടറൊക്കെ ശരിക്കും ഒരു എന്താ പറയുക, ഒരു എല്ലാത്തിനും ഉള്ളൊരു സന്ദേശമാണ്. ഇപ്പോൾ കേവലം ഒരു പ്രവാസിയുടെ ഒരു സിനിമ ആയിട്ട് മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു നമ്മളുടെ ഒരു സാമുദായിക ചിന്തകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാവർക്കും ഒരു റീതിങ്ക്, അതിനെക്കുറിച്ചുള്ളൊരു റീതിങ്കിന് സാധ്യത കൊടുക്കുന്ന ഒരു സിനിമയായിട്ടാണ്. അതിൽ ഗാന്ധി വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നു, നസറുദ്ദീനോട് സംസാരിക്കുന്നു, അള്ളാഹു വന്ന് സംസാരിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കോണ്ടെക്സ്റ്റൊക്കെ അതൊരു കുറച്ചൊരു ഫാൻറ്റസൈസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതൊരു റിയൽ ലൈഫിൽ ഫാൻറ്റസി കയറി വരുമ്പോഴുള്ള റിയലിസ്റ്റിക്കായുള്ളൊരു സൊസൈറ്റിയിൽ വെച്ച് ഫാൻറ്റസി കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന സംഘർഷം കൂടിയാണ് ആ സിനിമ. അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ആ സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു.